ഗുഡ് മോർണിംഗ്. നമ്മൾ ഡെറിവേറ്റീവ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സോ വി ഹാവ് സ്റ്റഡീഡ് ദ ഡെറിവേറ്റീവ്സ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഓഫ് ഫോർ ഫംഗ്ഷൻസ്. എന്തൊക്കെയായിരുന്നു അത്? നമ്മൾ പഠിച്ച റൂൾസ് നാല് റിസൾട്ടുകൾ ഇതായിരുന്നു. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സീറോ ആണ്. സോ ഇഫ് വൈ ഈസ് എ കോൺസ്റ്റൻറ്റ് ദെൻ ദ ഡെറിവേറ്റീവ് ഇസ് സീറോ. ആൻഡ് ഇഫ് യു ഹാവ് എ പവർ ഫംഗ്ഷൻ, സേ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എക്സ് ഹാസ് ഡെറിവേറ്റീവ് വൺ, സ്ക്വയർ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഹാസ് ഡെറിവേറ്റീവ് ടു എക്സ്. സോ ഇൻ ജനറൽ ഇഫ് യു ഹാവ് എ പവർ ഫംഗ്ഷൻ വൈ ഈസ് ഇക്വൽ എക്സ് റേസ് ടു എൻ, ദെൻ ഇറ്റ്സ് ഡെറിവേറ്റീവ് ഡിവൈ ബൈ ഡി എക്സ് ഇസ് എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഓക്കെ, ദെൻ വി ഹാവ് ലോഗരിഥമിക് ഫംഗ്ഷൻ, വൈ ഈസ് ഈക്വൽ ടു ലോഗരിഥം ഓഫ് എക്സ് ടു ദ ബേസ് ഇ, ദ ഇറാഷണൽ നമ്പർ ഇ, ദെൻ ഇറ്റ്സ് ഡെറിവേറ്റീവ് ഡിവൈ ബൈ ഡി എക്സ് ഇസ് വൺ ബൈ എക്സ്. നാച്ചുറൽ ലോഗരിഥമിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ്. ആൻഡ് വൺ മോർ റിസൾട്ട്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ടു ദ ബേസ് ഇ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ടു ദ ബേസ് ഇ ഹാസ് ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു ഇറ്റ്സെൽഫ്, ഇ റേസ് ടു എക്സ് ഇറ്റ്സെൽഫ്. ഓക്കെ, ഇങ്ങനെ നാല് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. നൗ ഈ ഫംഗ്ഷൻസിൽ തന്നെ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിൻ്റെ സമ്മോ പ്രോഡക്റ്റോ കോഷ്യൻ്റോ അതുപോലെ സ്കെയിലാർ മൾട്ടിപ്പിളോ വരികയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കറിയാവുന്ന ഫംഗ്ഷൻസ്, ഫോർ എക്സാമ്പിൾ യു നോ ദാറ്റ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ആണ്. ഓക്കെ, ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെയാണെങ്കിൽ ക്യാൻ യു ടെൽ വാട്ട് വിൽ ബി ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു എക്സ്? ഓക്കെ, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു എക്സ് എന്താണ്? അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് എന്താണ്? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതെന്താണ്? ഓക്കെ, ഇതൊക്കെ എന്താണെന്നാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി കുറച്ച് റൂൾസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ വേണമെങ്കിലും അതിൻ്റെ ഡെറിവേറ്റീവ്, അതായത് സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇത് ഈ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് എൻ്റെ ഡെറിവേറ്റീവ് എന്നാണ്, അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സിനെ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാവുന്നതുകൊണ്ട് തൊട്ട് മുന്നത്തെ റൂൾ വെച്ചിട്ട് മറ്റേ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ ഇതിൻ്റെ അറിയാൻ പറ്റും. വേറെ ഏതെങ്കിലും സോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഓക്കെ, ഇതൊക്കെ കമ്പോണൻ്റ് ഓരോ ടേംസിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അറിയാം. ചോദ്യം നിങ്ങളോട് അങ്ങനെയാണെങ്കിൽ ത്രീ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഓക്കെ, സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് നൗ വി ഹാവ് ടു ആൻസർ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് റൂൾസ് പഠിക്കാൻ പോണേ. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണേ നാല് റൂൾസാണ്. ഒന്ന്, സ്കെയിലർ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ്, അതുപോലെ തന്നെ സം അല്ലെങ്കിൽ ഡിഫറൻസിൻ്റെ ഡെറിവേറ്റീവ്, പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ്, കോഷ്യൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സ്കെയിലർ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. സോ വി ആർ ഡിസ്കസിങ് റൂൾസ് ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യേഷൻ, ബേസിക് റൂൾസ് ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യേഷൻ. വൺ ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് എ സ്കെയിലർ മൾട്ടിപ്പിൾ, സ്കെയിലർ പ്രോഡക്റ്റ്. ഓക്കെ, സോ ഇഫ് യു ഹാവ് എ ഫംഗ്ഷൻ, റൂൾ ഇതാ പറയുക, ഇഫ് യു ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് യു നോ ദാറ്റ് ദിസ് ഫംഗ്ഷൻ ഹാസ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്, ദെൻ എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, കേട്ടോ, എഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇനി കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവും നിങ്ങൾക്ക് എഴുതാം.
if y is a constant multiple of a function, then endani k ennu parayunnathu, where k is a constant, where k is any number, any number, any real number, negative or positive or rational or irrational, any real number, k is any real number, then its derivative dy by dx will be this constant k into f dash x, the derivative of f of x. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? ഒരു ഫംഗ്ഷൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എനി മൾട്ടിപ്പിൾ ഓഫ് എനി കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് എ ഫംഗ്ഷൻ ഈസ് ദാറ്റ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ദ കോൺസ്റ്റൻറ്റ് multiple that constant times the derivative of the function. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ കോൺസ്റ്റൻറ്റിനെ അങ്ങനെ തന്നെ എഴുതിയിട്ട് കോൺസ്റ്റൻറ്റിനെ അങ്ങനെ തന്നെ പുറത്തേക്ക് എഴുതിയിട്ട് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതിയാൽ മതി. ഓർ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് ദാറ്റ് ഇസ് ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? കോൺസ്റ്റൻ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻ്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ വി ആർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ റൂൾ ഇതാണ്. ഓക്കെ, അടുത്തൊരു അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സേ ഫോർ എക്സാമ്പിൾ യു നോ ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. നേരത്തെ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാം. യു നോ ദ ഡെറിവേറ്റീവ് ഓഫ് ത്രീ എക്സ് സോറി ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ. ദെൻ വാട്ട് വിൽ ബി ദ ഡെറിവേറ്റീവ് ഓഫ് ത്രീ എക്സ് സ്ക്വയർ? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അറിയാമെങ്കിൽ എന്താണ് ത്രീ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്? ഓക്കെ, സോ യു നോ derivative of x square is 2x, then ee rule vechittu namukku endu parayam, derivative of 3x square nu paranjala ee 3 ne porthek edukam alle, 3 ne porthek eduthittu 3 into derivative of x square nu ezhudam, adana rule parnadu alle. Derivative of any constant multiple of a function is that constant into derivative of the function, constant ne porthek edukam. Kando k into f of x inde derivative nu parayunnathu k into f of x inde derivative nu parayunnathu k times derivative of f of x ആണെന്ന് പറഞ്ഞു. ഇത് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ അല്ലെങ്കിൽ ദാറ്റ് ഇസ് എന്ന് എഴുതിയായിരുന്നു മതി അല്ലേ? യു ക്യാൻ റൈറ്റ് ദാറ്റ് ഇസ് ഓക്കെ ഉണ്ടോ, കോൺസ്റ്റൻ്റ് പുറത്തേക്ക് എടുക്കാം. സോ ഹിയർ യു ക്യാൻ റൈറ്റ് യു ക്യാൻ ടേക്ക് ദിസ് ത്രീ ഔട്ട് സൈഡ്. സോ ത്രീ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ, വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ? ഇറ്റ് ഇസ് 2x. So you get the answer as 6x. And appo or constant multiple of a function de derivative ezhudanayittu aa constant ine angane thane porthekku ezhudittu function de derivative ezhudiyamadi. Okay, idana first rule. Ini we are going to the second rule, sum and difference of two functions, derivative of sum and difference. Okay, so if you have two functions f of x and g of x, f of x ന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും, g f dash x ആണ്. f dash x എന്നുള്ള ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം, g of x has derivative g dash x. Then the derivative of their sum f of x plus g of x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? dy by dx എന്ന് പറയുന്നത് ഈ ഒരു സമ്മിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഓരോ ടേമിൻ്റെയും ഡെറിവേറ്റീവ്സ് എടുത്തിട്ട് സം ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ്, അതിനെ ഞാൻ ജി ഡാഷ് എക്സ് എന്നും എഫ് ഡാഷ് എക്സ് എന്നും എഴുതി. ഓക്കെ, സോ എന്താണ് എഴുതിയിരിക്കുന്നത്?
ഒരു സമ്മിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സിൻ്റെ സമ്മാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എ സം ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എ സം ഓഫ് ഫങ്ഷൻസ് ഈസ് ദി സം ഓഫ് ഡെറിവേറ്റീവ്സ്. Of the corresponding functions. Okay. Adayada, I can write this like derivative of derivative with respect to x, f of x, d by dx of f of x plus g of x, or sum f of x plus g of x in the derivative. Ennu parayunnathu derivative of f of x, adana f dash x nu ezhuda, plus ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഇതാണ് രണ്ടാമത്തെ റൂൾ. ആദ്യത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതി പ്ലസ് ഇട്ടു രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അറിയാം, ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് അറിയാം. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിച്ചായിരുന്നു. അത് ഇപ്പോൾ ഈ റൂൾ വെച്ചിട്ട് പറയാം. എന്താണ് റൂള്? ഡെറിവേറ്റീവ് ഓഫ് എ സം ഈസ് ദി സം ഓഫ് ഡെറിവേറ്റീവ്. സോ യു ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ടേം, ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് ഇ റേസ് ടു എക്സ്. സോ വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് ടു എക്സ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്, വിച്ച് ഇസ് ഇ റേസ് ടു എക്സ്. സോ ദിസ് ഇസ് ദി ഡെറിവേറ്റീവ്. ഇതേ റൂൾ തന്നെയാണ് നമുക്ക് ഡിഫറൻസിനും എഴുതാൻ പറ്റും. അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ തന്നെ എഴുതാണ്. ഇഫ് വൈ ഇസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്നാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് വിൽ ബി ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് മൈനസ് ജി ഡാഷ് എക്സ്. ഓക്കെ, അതായത് ഡെറിവേറ്റീവ് ഓഫ് എ ഡിഫറൻസ് വിൽ ബി ദ ഡിഫറൻസ് ഓഫ് ദി ഡെറിവേറ്റീവ്. അപ്പോൾ ഞാനിവിടെ അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാണ്, സം ഓർ ഡിഫറൻസ് എന്ന് എഴുതാം കേട്ടോ. സം ആവാം ഡിഫറൻസ് ആവാം എന്താണെങ്കിലും, സം ഓർ ഡിഫറൻസ് ഓഫ് ടു ഫങ്ഷൻസ് sum or difference of two functions, sum ava allengil difference ava, difference of two functions is the sum or difference of the derivatives of the function. Or difference of the derivatives of the functions. So you can put a minus sign also here. If f of x minus g of x is there, the derivative will be d by dx of f of x minus d by dx of g of x. Okay, the minus anengile ipo for example derivative of x cube minus root x anengile ഡെറിവേറ്റീവ് വിൽ ബി എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം മൈനസ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് യു ക്യാൻ റൈറ്റ് റീ റൈറ്റ് റൂട്ട് എക്സ് ആസ് എക്സ് റേസ് ടു വൺ ബൈ ടു. സോ ദാറ്റ് എക്സ് റേസ് ടു വൺ ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വൺ ബൈ ടു ഇൻറ്റു എക്സ് റേസ് ടു വൺ ബൈ ടു മൈനസ് വൺ. യു വിൽ ഗെറ്റ് വൺ ബൈ ടു ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് വൺ ബൈ ടു, വിച്ച് ഇസ് വൺ ബൈ ടു റൂട്ട് എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഇസ് വൺ ബൈ ടു റൂട്ട് എക്സ്. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ. ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ഇസ് വൺ ബൈ ടു റൂട്ട് എക്സ്. ഓക്കെ, സോ ദിസ് ഇസ് ദി സെക്കൻഡ് റൂൾ. ഡെറിവേറ്റീവ് ഓഫ് എ സം ഓർ ഡിഫറൻസ് ഇസ് ദി സം ഓർ ഡിഫറൻസ് ഓഫ് ദി ഡെറിവേറ്റീവ്സ് ഓഫ് ദി റെസ്പെക്റ്റീവ് ഫങ്ഷൻസ്. ഓക്കെ, ഇനി
ഇനി അടുത്തത് രണ്ട് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ യു ക്യാൻ റൈറ്റ് ദ ഡെറിവേറ്റീവ് ഓഫ് ദർ പ്രോഡക്റ്റ് ഓൾസോ സോ ദ തേർഡ് റൂൾ ഇസ് നോൺ ആസ് പ്രോഡക്റ്റ് റൂൾ പ്രോഡക്റ്റ് റൂൾ എന്താണത് പറയുന്നതെന്ന് വെച്ചാൽ ഇഫ് യു ഹാവ് ടു ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആൻഡ് യു നോ ദ ഡെറിവേറ്റീവ്സ് എഫ് ഡാഷ് എക്സ് ആണ് ജി ഡാഷ് എക്സ് എന്നുള്ള ഡെറിവേറ്റീവ്സ് അറിയാവുന്ന ഫംഗ്ഷൻസ് എനിക്കറിയാവുന്ന പവർ ഫംഗ്ഷനോ ലോഗരിഥമിക് ഫംഗ്ഷനോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനോ ഒക്കെയാണ് എഫ് എക്സും അതുപോലെ തന്നെ ജി ഓഫ് എക്സും അങ്ങനെയാണെങ്കിൽ ഇവയുടെ പ്രോഡക്റ്റ് ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ ഇൻടു ഇ റേസ്ഡ് ടു എക്സ് ഓക്കെ അല്ലെങ്കിൽ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻടു സംതിങ് സം ലോഗ് എക്സ് പ്ലസ് വൺ ഇങ്ങനെയൊക്കെ പറയാണ് അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എങ്ങനെ ഈ റെസ്പെക്റ്റീവ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ പ്രോഡക്റ്റ് സമ്മിൻ്റെയും ഡിഫറൻസിൻ്റെയും ഒക്കെ പറഞ്ഞ പോലെ അല്ല ഇവിടെ അതായത് എഫ് ഡാഷ് എക്സും ജി ഡാഷ് എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എഫ് എക്സ് ഇൻറ്റു ജി എക്സിൻ്റെ ഡെറിവേറ്റീവ് കിട്ടില്ല ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ് അല്ല ഓരോന്നിൻ്റെയും ടേംസിൻ്റെ ഡെറിവേറ്റീവ്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതി ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ ഇങ്ങനെ അല്ല ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് ദിസ് ഇസ് നോട്ട് ഈക്വൽ ഓക്കെ പിന്നെ എന്താണ് അതിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ റൂൾ നിങ്ങൾ പഠിച്ചിരിക്കണം ദ ഡെറിവേറ്റീവ് ഓഫ് എ പ്രോഡക്റ്റ് ഇസ് this is equal to then dy by dx is equal to dy by dx is equal to ഞാൻ പറയുന്ന പോലെ പഠിക്കുക ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എ പ്രോഡക്റ്റ് ഇസ് ഐ ക്യാൻ റൈറ്റ് ഡെറിവേറ്റീവ് ഓഫ് എ പ്രോഡക്റ്റ് ഇസ് product of two functions is equal to the first function into derivative of the second plus second function plus the second function into derivative of the first function into derivative of the second plus second function into derivative of the first okay so this is the product rule for differentiation appo ningalku onnu idine venengil onnu ingane rewrite cheyam adayathu paranjathu ingeyana ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എ പ്രോഡക്റ്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ സോ ദിസ് ഇസ് ദ പ്രോഡക്റ്റ് റൂൾ ഓക്കെ ഇത് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബൈഹാർട്ടാവും ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതാം എക്സ് സ്ക്വയർ അപ്പോൾ ഇത് നിങ്ങൾ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും ഏതാണെന്നൊന്ന് ഇത് ഞാൻ ഫസ്റ്റ് ഫംഗ്ഷനെ എടുത്തു ഇത് സെക്കൻഡ് ഫംഗ്ഷനെ എടുത്തു അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ വേണമെങ്കിൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എക്സ് സ്ക്വയർ എടുക്കുക അല്ലെങ്കിൽ ഇ റേസ് ടു എക്സ് എടുക്കാം സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ഞാനിപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഓർഡറിൽ തന്നെ എടുക്കണം ആദ്യം എഴുതിയിരിക്കുന്ന ഫംഗ്ഷനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുത്തു പിന്നെ എടുത്തതിനെ ജി ഓഫ് എക്സ് ആയിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇതാണ് റൂൾ സോ വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഇറ്റ് ഇസ് ഇ റേസ് ടു എക്സ് തന്നെയാണ് പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് ടു എക്സ് സോ ദിസ് ഇസ് ദി ആൻസർ അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് പ്ലസ് ടു എക്സ് ഇ റേസ് ടു എക്സ് സോ ദാറ്റ് ഇസ് ദി
വേണമെങ്കിൽ ഇ റേസ് ടു എക്സ് പുറത്തെടുത്ത് എഴുതാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇ റേസ് ടു എക്സ് പ്ലസ് ടു എക്സ് ഇ റേസ് ടു എക്സ്. സോ ദിസ് ഇസ് ദി ഡെറിവേറ്റീവ് ഓഫ് ദ പ്രോഡക്റ്റ് എക്സ് സ്ക്വയർ ഇൻ ടു ഇ റേസ് ടു എക്സ്. ഓക്കെ, സോ ദിസ് ഇസ് ദി പ്രോഡക്റ്റ് റൂൾ. എന്താണ് പ്രോഡക്റ്റ് റൂൾ പറയണേ? ഡെറിവേറ്റീവ് ഓഫ് എ പ്രോഡക്റ്റ് ഇസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ ടു ദ ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ റൂൾ നോക്കാം. അതായത് ഇതിൻ്റെ ഏതെങ്കിലും കോഷ്യൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, അതായത് നിങ്ങൾക്ക് ആ റൂളിന് പറയുന്ന കോഷ്യൻ്റ് റൂൾ എന്നാണ്. നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും, അതിന് രണ്ടിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കാം. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ജി ഓഫ് എഫ് ഡാഷ് എക്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. ജി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവും നിങ്ങൾക്കറിയാം. ആ ജി ഡാഷ് എക്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നാണെങ്കിൽ ഈ കോഷ്യൻറ്റിൻ്റെ ഡെറിവേറ്റീവും നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ഇഫ് വൈസ് കോഷ്യൻ്റ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ദെൻ റിമെമ്പർ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് അല്ല, ഇതല്ല അതിൻ്റെ ഡെറിവേറ്റീവ് കേട്ടോ. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ന് എഴുതിയാൽ യു വിൽ നോട്ട് ഗെറ്റ് ദ ഡെറിവേറ്റീവ് ഓഫ് ദി കോഷ്യൻറ്റ്. ബട്ട് പിന്നെ എന്താണ് ഈ കോഷ്യൻറ്റിൻ്റെ ഡെറിവേറ്റീവ്? അത് ഞാൻ പ്രൂഫൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഫോർമുല മാത്രം പറയാണ്, റിസൾട്ട് മാത്രം പറയാണ്. റൂൾ ഇതാ പറയുന്നത്, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻ ടു, അപ്പോൾ ആദ്യം നിങ്ങൾ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ എഴുതണം, ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഒത്തിരി ഓർത്തിരിക്കാനുണ്ട് അല്ലേ? ഇത് നിങ്ങൾ കുറച്ച് പ്രാവശ്യം പറഞ്ഞ് തന്നെ പഠിക്കേണ്ടി വരും. എന്താണ് പറഞ്ഞത് ഒന്നും കൂടെ പറയണോ? ഒന്നുകൂടെ പറയാം, ഞാനിവിടെ എഴുതാം. ദാറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എ കോഷ്യൻ്റ്, ഡെറിവേറ്റീവ് ഓഫ് എ കോഷ്യൻ്റ് ഇസ് ഈക്വൽ ടു ഇസ് ഡിനോമിനേറ്റർ ഇൻ ടു ഡിനോമിനേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് മൈനസ് ന്യൂമറേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. സോ ഐ വിൽ റൈറ്റ് ലൈക്ക് ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഇസ് ദി കോഷ്യൻറ്റ് റൂൾ. എന്താണ് കോഷ്യൻറ്റ് റൂൾ പറഞ്ഞത്? ഒന്നും കൂടി ഒന്ന് കുറേ പറയാം ഞാൻ. എന്താണ് കോഷ്യൻറ്റ് റൂൾ പറഞ്ഞത്? ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്, ഒരു കോഷ്യൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. സോ ദിസ് ഇസ് ദി കോഷ്യൻറ്റ് റൂൾ. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, സേ നിങ്ങൾക്ക് എക്സാമ്പിൾ, സേ വൈ ഇസ് ഈക്വൽ ടു സേ എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ എന്ന് വരാണ്. എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും എന്നാലോചിക്കുമ്പോൾ, ന്യൂമറേറ്റർ എക്സ് പ്ലസ് വൺ എന്ന് മാത്രമായിരുന്നു വന്നിരുന്നെങ്കിൽ ഓക്കെയാണ് അല്ലേ. എക്സ് പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ്, വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആണ്. സോ എക്സ് പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് വൺ പ്ലസ് സീറോ വൺ ആണ്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് തനിച്ചായിരുന്നെങ്കിൽ അറിയാം, എക്സ് മൈനസ് വൺ എന്നുള്ള ഫംഗ്ഷൻ മാത്രമായിട്ട് വന്നിരുന്നെങ്കിൽ
നമ്മൾ ആദ്യം പറഞ്ഞ ഡെറിവേറ്റീവ്സിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഡിഫറൻസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയാം, അതും നമുക്കറിയാം. ഈ കോഷ്യൻ്റ് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇതിനു വേണ്ടി നമ്മൾ ഈ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്, ഡിനോമിനേറ്റർ എഴുതുക. ഡിനോമിനേറ്റർ എക്സ് പ്ലസ് വൺ ആണ്, എക്സ് മൈനസ് വൺ ആണ്. എക്സ് മൈനസ് വൺ ഇസ് ഫംഗ്ഷൻ ഇൻ ദി ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഇസ് ദി ഡെറിവേറ്റീവ്. സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് x മൈനസ് വൺ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് വൺ എന്ത് വരും, വൺ പ്ലസ് സീറോ. സോ യു ക്യാൻ റൈറ്റ് വൺ ഇൻറ്റു വൺ മൈനസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു ഡെറിവേറ്റീവ് എക്സ് മൈനസ് വൺ എന്ത് വരും, വൺ മൈനസ് സീറോ എഗെയിൻ വൺ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ സ്ക്വയർ. സോ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ യു വിൽ ഗെറ്റ് എക്സ് മൈനസ് വൺ മൈനസ് എക്സ് പ്ലസ് വൺ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലും മൈനസ് എക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ സ്ക്വയർ. എക്സ് കട്ട് ചെയ്ത് പോവും, എക്സ് മൈനസ് എക്സ് ഉണ്ട്, മൈനസ് വൺ മൈനസ് വൺ എന്ന് പറയുമ്പോൾ യു വിൽ ഗെറ്റ് മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ സ്ക്വയർ. ദിസ് ഇസ് ദി ആൻസർ. നമ്മൾ നേരത്തെ എഴുതിയ ആദ്യം എഴുതിയ എക്സ് സ്ക്വയർ ഇൻ ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റേസ് ടു എക്സ് എന്നുള്ള ഫംഗ്ഷനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ അതിലെല്ലാം എഴുതിയിരിക്കുന്നത് എക്സ് സ്ക്വയർ ഇൻ ടു ഇറേസ് എക്സ് എഴുതി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റേസ് ടു എക്സിനെ അല്ലാണ്ട് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കാരണം എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇ റേ വൺ ബൈ ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ എന്തെന്ന് എഴുതാം, ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ പ്രോഡക്റ്റ് റൂൾ തന്നെ മൾട്ടിപ്ലൈ പ്രോഡക്റ്റ് റൂൾ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തും ചെയ്യാം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തും ചെയ്യാം. കാരണം ഇ റേസ് ടു എക്സ് ഇൻ ദ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇ റേസ് ടു മൈനസ് എക്സ്. സോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്. നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ഞാൻ പഠിപ്പിക്കാത്തതുകൊണ്ടിട്ട് നിങ്ങൾ കോഷ്യൻ റൂൾ വെച്ചിട്ട് തന്നെ ചെയ്യാനായിരിക്കും നല്ലത്. സോ ഈ ഈ ഇതാണ് നമ്മളൊന്ന് എഴുതണമെങ്കിൽ ഒന്നുകൂടെ ഇതും കൂടെ ഒന്ന് ചെയ്തിട്ട് നിർത്താം. വേറൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്, അത് വേണമെങ്കിൽ അത് ചെയ്യാം. കോപ്പി. സോ വട്ട് വിൽ ബി ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ റേസ് ടു എക്സ്? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇസ് ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. സോ യു വിൽ ഗെറ്റ് ഡിനോമിനേറ്റർ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇറ്റ് ഇസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ. യു ക്യാൻ യു നോ ദാറ്റ് എക്സ് റേസ് ടു എ ദ ഹോൾ റേസ് ടു ബി ഇസ് എക്സ് റേസ് ടു എ ബി. സോ ഇ റേസ് ടു എക്സ് ദ ഹോൾ റേസ് ടു ടു ഇസ് ഇ റേസ് ടു എക്സ് ഇൻ ടു ടു, ദാറ്റ് ഇസ് ഇ റേസ് ടു ടു എക്സ്. സോ ദിസ് ഇസ് ദി ആൻസർ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഇ റേസ് ടു എക്സ് പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഇ റേസ് ടു എക്സ് ടേക്കൻ ഔട്ട് സൈഡ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ. എക്സും കൂടെ വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് റേസ് ടു ടു ആയതുകൊണ്ട് ഇതിനകത്ത് ഒരെണ്ണം കട്ട് ചെയ്ത് പോവും, ബാക്കി യു വിൽ ഗെറ്റ് ഇ റേസ് ടു എക്സ് ഇൻ ദി ഡിനോമിനേറ്റർ ടു മൈനസ് എക്സ് ഇൻ ടു എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ്. സോ ദിസ് ഇസ് കോഷ്യൻ റൂൾ. നമ്മൾ അവിടെ എഴുതിയത് മുകളിൽ എഴുതിയ ക്വസ്റ്റ്യൻ ഇതായിരുന്നില്ല. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഇ റേസ് ടു എക്സ് എന്നാണ് ഞാൻ എഴുതിയത്. കാരണം ഇത് കോഷ്യൻ റൂൾ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റ് റൂളിലേക്ക് മാറ്റാതിരിക്കാൻ വേണ്ടി അങ്ങനെ എഴുതിയതാണ്. ഇങ്ങനെയാണെങ്കിലും യു ക്യാൻ റൈറ്റ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ, യു വിൽ ഗെറ്റ് ടു എക്സ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ഇസ് വൺ പ്ലസ് ഇ റേസ് ടു എക്സ്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ എന്താണ്, സീറോ പ്ലസ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. സോ യു വിൽ ഗെറ്റ് ഇ റേസ് ടു എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഇ റേസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ ഡിനോമിനേറ്റർ സ്ക്വയർ. സോ ദിസ് ഇസ് ദി ആൻസർ. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ,
നാല് റൂൾസ് ആണ് പറഞ്ഞത്. ഇനി ഒരു റൂളും കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്, ചെയിൻ റൂൾ. ഇപ്പം നമ്മൾ പറഞ്ഞത് നാല് റൂൾസ് ആണ്, ഒന്നും കൂടെ പറയാം. ഡെറിവേറ്റീവ് ഓഫ് എനി കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് എ ഫംഗ്ഷൻ ഇസ് ദാറ്റ് കോൺസ്റ്റന്റ് ടൈംസ് യു ടേക്ക് ദ കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് സോ ദ കോൺസ്റ്റന്റ് ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് എ സം ഓഫ് ടു ഫംഗ്ഷൻസ് ഇസ് സം ഓഫ് ദി ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ് ഓഫ് എ ഡിഫറൻസ് ഓഫ് ടു ഫംഗ്ഷൻസ് ഇസ് ഡിഫറൻസ് ഓഫ് ദി ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ് ഓഫ് എ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് is given by the product rule, which is first function into derivative of the second plus second function into derivative of the first. And the quotient rule tells you the derivative of the quotient, derivative of a quotient is equal to denominator into derivative of the numerator minus numerator into derivative of the denominator whole divided by denominator square. Okay, so these are the rules.